തൃശ്ശൂരിലെ ഐറിച്ച് കമ്പനിയുടെ ഉടമ കെ ഡി പ്രതാപനെയും ഭാര്യ ശ്രീനെയും എറണാകുളത്തെ ഇ ഡി രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിലൊന്നാണ് ഹൈറിച്ച് നടത്തിയത്. ഗ്രോസറി സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമെന്നുള്ള പരസ്യമാണ് തുടക്കത്തിൽ. അങ്ങനെ പരസ്യം ചെയ്ത് ആ കമ്പനിയിലെ 1157 കോടി രൂപ യുടെ ഡിപ്പോസിറ്റ് അവിടെ വന്നു കഴിഞ്ഞു. അവര് വിദേശത്തേക്ക് വളരെയധികം പണങ്ങൾ കടത്തി. ഏകദേശം 12.5 ലക്ഷം അവിടുത്തെ അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് അവര് ആൾക്കാരെ ചൂണ്ടയിട്ട് പിടിക്കുന്നത്. ഇവരുടെ കമ്മീഷൻ ഏജന്റായിട്ട് ധാരാളമുണ്ട്. ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ലാഭം കിട്ടിയവരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ ആയിരക്കണക്കിന് ആൾക്കാർ ഓൺലൈനിലുണ്ട്. അവർക്ക് പ്രത്യേക യൂട്യൂബ് ഉണ്ട്. അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അവരാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നല്ല കമ്മീഷൻ എല്ലാവരും വാങ്ങിച്ചു. ഈ കമ്പനിയുടെ ഡയറക്ടറായ പ്രതാപനും ഭാര്യ സേനയല്ലാതെ കമ്പനിയോട് ഏറ്റവും അടുത്തു നിന്ന് പണം തട്ടിക്കൊണ്ടു പോയ 100 കണക്കിന് അവരുടെ ക്ലോസ് വൃത്തങ്ങളുള്ള ഏജന്റ് ഉണ്ട്. അവർ കേരളത്തിലെ പല സ്ഥലങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളും വെച്ചു കഴിഞ്ഞു. പാവപ്പെട്ടവ മറ്റുള്ളവരെ ആൾക്കാരുടെ പണം ഇവരിലേക്ക് വന്നു ചേർന്നു. ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു പലചരക്ക് കടയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ കടയിൽ 1000 കോടി രൂപയുടെ വരുമാനം എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് സാധാരണഗതിക്ക് ചിന്തിച്ചാൽ നമുക്ക് ആർക്കും മനസ്സിലാകില്ല. അതാണ് അവരുടെ വിപണന തന്ത്രം. അവർ ഗ്രോസറി ഷോപ്പിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പലചരക്ക് കട ഇട്ടിട്ട് അവിടെ 1000 കോടി രൂപ വന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏതായാലും ഇതിനകത്ത് സ്വപ്ന സുരേഷിന്റെ കേസ് ഒത്തീർപ്പാക്കാൻ ബിജേഷ് പിള്ള എന്നൊരാൾ രംഗത്ത് വന്നിരുന്നു. അത് സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്തും ആ സമയങ്ങളിലെ ബിജേഷ് പിള്ളയുടെ പേര് പലപ്പോഴും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയെ ആ കേസിനകത്ത് ഒഴിവാക്കാം എന്ന് ബിജേഷ് പിള്ള പറഞ്ഞ അയാൾക്ക് 30 കോടി വാഗ്ദാനം ചെയ്യുന്ന ഒരു കഥയും അകത്ത് പ്രചരിച്ചിരുന്നു. ഏതായാലും ആ വിജേഷ് പിള്ളയെ ഈ ഹൈറിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എറണാകുളത്ത് ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. വിജേഷ് പിള്ള ഈ ഹൈറിച്ച് കമ്പനിക്ക് അവർ ഒ ടി ടിയിൽ അവർ ചില ഫിലിമുകൾ റിലീസ് ചെയ്തിരുന്നു. ആ ഒ ടി ടി ഫാം ഇയാള് വിലയ്ക്ക് വിറ്റു എന്നാണ് മനസ്സിലാകുന്നത്. ഹൈറിച്ചിന്റെ ഉടമകളായ പ്രതാപനും ഭാര്യ സീനയ്ക്കും ഒ ടി ടി പ്ലാറ്റ്ഫോം 4 കോടി രൂപയ്ക്ക് വിലയ്ക്ക് വിറ്റു വിജേഷ് പിള്ള എന്ന് കേൾക്കുന്നുണ്ട്. കാരണം ആ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത പല സിനിമകളും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും 1239,000 പേരാണ് അവരുടെ അംഗങ്ങൾ എന്ന് പറയുന്നെങ്കിലും അതിനകത്ത് റിലീസ് ചെയ്ത സിനിമകളൊന്നും 10,000 പേര് കൂടുതൽ കണ്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. 12 ലക്ഷം ആൾക്കാർ തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് പറയുന്നത് ഊതിപ്പെറുപ്പിച്ച ഒരു കണക്കാണെന്ന് എന്നാണ് പൊതുവെ ഇപ്പൊ ഇ ഡി മനസ്സിലാക്കിയത്. കേരളത്തിൽ മനുഷ്യനെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ പണം ഏകദേശം 1157 കോടി രൂപ അവരുടെ കയ്യിലെത്തിച്ചേർന്നു. പല രീതിയിലുള്ള തട്ടിപ്പും. അത് ഗ്രോസറി കച്ചവടമാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലാഭം കിട്ടും എന്ന് പറഞ്ഞ് അവരവർ കൊടുക്കുന്ന തുകയുടെ ഒരു പകുതിയോ അല്ല 1/4 ഭാഗം അവർക്ക് തന്നെ 2-3 മാസം കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പണം കൊടുക്കാതിരിക്കുന്ന തന്ത്രമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട്. ധാരാളം പേര് ഇതിനകത്ത് 10,000,000 രൂപ ഇട്ടിട്ട് അവരുടെ തന്നെ പൈസ 1,00,000 രൂപ ഇട്ടിരുന്നെങ്കിൽ അവരുടെ തന്നെ പൈസ 20,000 ഓരോ മാസം 1-2 10,000 20,000 വെച്ച് അങ്ങ് കൊടുക്കും. 3-4 മാസം കഴിഞ്ഞാൽ പിന്നെ പണം ലഭിക്കില്ല, ബാക്കിയുള്ള പൈസ കൊണ്ട് അവർ പോകുന്ന തന്ത്രമാണ് ഇതുവരെ. അങ്ങനെയാണ് 1157 കോടി രൂപ അവർ ഇതിൽ നിന്ന് പലരെയിൽ നിന്ന് തട്ടിച്ച് തങ്ങളുടെ മുതൽക്കൂട്ടാക്കി കൊണ്ടുപോയത്. ആ പണം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് 100 കണക്കിന് കോടി രൂപ കടത്തിയെന്നും ഉള്ള തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ഈ തട്ടിപ്പുകൾ മുഴുവൻ പലതും ഓരോന്നും മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. വിജേഷ് പിള്ളയുടെ റോള് നമുക്ക് സ്വപ്ന സുരേഷിന്റെ കാലഘട്ടത്തിലാണ്, അവരുടെ ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇയാളെ പറ്റി നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ഇപ്പൊ അയാളെ ഈ ഹൈറിച്ചിന്റെ ഈ ഒരു കേസിലേക്ക് ഇ ഡി ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ആ കേസുമായിട്ടുള്ള തട്ടിപ്പുമായിട്ടുള്ള ബന്ധം വലിയ തട്ടിപ്പുകാരനായ വിജേഷ് പിള്ളയെ അവർ ചോദ്യം ചെയ്യുന്ന കേരളത്തിലെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അല്ല രാഷ്ട്രീയക്കാർക്ക് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ എത്രത്തോളം ഗുണകരമാണ് എന്ന് നമുക്കിപ്പം മനസ്സിലാകുന്നു. ഏതായാലും ഇവരെ ഇനി ചോദ്യം ചെയ്തിട്ട് അവരെ വിടാൻ പാടില്ല.
അവരെ ആയിരക്കണക്കിന് ആൾക്കാരുടെ പണം അവർ തട്ടിച്ചെടുത്തതാണ്. അവരിനി പുറംലോകം കാണാൻ പാടില്ല. ED അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ഓരോ ദിവസവും ചോദ്യം ചെയ്തിട്ട് അവരെ റിലീസ് ചെയ്യാൻ പാടില്ല. അവരെ നിരന്തരമായി ചോദ്യം ചെയ്തിട്ട് അവരെ അറസ്റ്റിലേക്ക് കൊണ്ടുപോയി അവരെ ജയിലിൽ തന്നെ പാർപ്പിക്കുന്നതാണ് ഇനിയുള്ള കാലം നല്ലതെന്ന് ഞാൻ കരുതുന്നു.